എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഭരണി നക്ഷത്രം ജനനം ശുക്രാഴ്ചയിൽ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മേടക്കൂറിലെ മനുഷ്യഗണത്തിൽപ്പെട്ട ഒരു പൂർണ്ണ നക്ഷത്രമാണ് ഭരണി. പുരുഷ യോനിയാണ് വൃക്ഷം, നെല്ലി, മൃഗം, ആന, ദൈവം, യമൻ, പക്ഷി, പുള്ള്. ഇതാണ് ഭരണി നക്ഷത്രക്കാരുടെ ഒരു അടിസ്ഥാന കാര്യങ്ങൾ. ഭരണി നക്ഷത്രക്കാർ ശുക്രദശയിലാണ് ജനിക്കുക. ശുക്രദശ 20 വർഷമാണ്. സാമാന്യ യുക്തിക്ക് 10 വർഷം വരെ കൂട്ടാം. ശിഷ്ടദശ 10 വയസ്സ് വരെ ശുക്രദശയും 16 വയസ്സ് വരെ സൂര്യദശയും 26 വയസ്സ് വരെ ചന്ദ്രദശയും 33 വയസ്സ് വരെ ചൊവ്വാദശയും 51 വയസ്സ് വരെ രാഹുദശയും 67 വയസ്സ് വരെ വ്യാഴദശയും പിന്നീട് 19 കൊല്ലം ശനിദശയും 17 വർഷം ബുധദശയുമാകുന്നു. ഇത് ആ വ്യക്തിയുടെ ജാതകത്തിൽ ഓരോ ഗ്രഹത്തിൻ്റെയും ഫലാബലമനുസരിച്ച് അനുകൂല ഭാവത്തിൽ നിൽക്കുകയാണെങ്കിൽ ഓരോ ദശയും ഗുണവും അതുപോലെ തന്നെ അനുകൂലമല്ലെങ്കിൽ ദോഷവും സംഭവിക്കുമെന്നാണ് അത് ജാതകം നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. ഞാനൊരു സാമാന്യ കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. ഈ ഭരണി നക്ഷത്രക്കാർ ബന്ധപ്പെടാൻ പാടില്ലാത്ത കുറച്ച് നക്ഷത്രങ്ങളുണ്ട്, 6 നക്ഷത്രങ്ങളുണ്ട്. അത് കന്നിക്കൂറിലെ അത്തം, ചിത്തിര, പകുതി, ഉത്രം, അതുപോലെ തന്നെ വൃശ്ചികക്കൂറിലെ വിശാഖം, കാൽ, അനിഴം, തൃക്കേട്ട. ഈ നാളുകാരുമായിട്ടുള്ള ഒരു വിവാഹ ബന്ധമോ കൂട്ടുകെട്ടോ ബിസിനസ് ബന്ധമോ ഭരണി നക്ഷത്രക്കാർക്ക് പാടില്ല. അത് മാനസികവും ശാരീരികമായിട്ട് ഒരുപാട് വിഷമങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഭരണി നക്ഷത്രക്കാർക്ക് വിവാഹത്തിന് ഏറ്റവും അനുയോജ്യമായ നക്ഷത്രങ്ങൾ മിഥുനക്കൂറിലെ തിരുവാതിര പുണർദം, ചിങ്ങക്കൂറിലെ മകം ഉത്രം, തുലാക്കൂറിലെ ചോതി വിശാഖം, അതുപോലെ ധനുക്കൂറിലെ മൂലം ഉത്രാടം, കുംഭക്കൂറിലെ പോരൂരുട്ടാതി ചതയം. ഈ നക്ഷത്രക്കാരുമായിട്ടുള്ള വിവാഹ ബന്ധങ്ങൾ ഭരണി നക്ഷത്രക്കാർക്ക് വളരെയധികം ഗുണം ചെയ്യും. അനുകൂലമായ നല്ലൊരു കുടുംബജീവിതം ഉണ്ടാവും. ഭരണി നക്ഷത്രക്കാർ പൊതുവെ അഭിമാന ബോധമുള്ളവരാണ്. അഭിമാനം പണയം വെച്ചുള്ള ഒരു കാര്യത്തിനും ഇവർ നിൽക്കില്ല. മറ്റുള്ളവരുടെ മുന്നിൽ തല കുനിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മരണത്തിന് തുല്യം എന്ന് വിചാരിക്കുന്നവരാണ് ഭരണി നക്ഷത്രക്കാർ. മറ്റുള്ളവരെ കൊണ്ട് നല്ലൊരു സ്വഭാവത്തിനുടമയാണെന്നൊന്നും ഭരണി നക്ഷത്രക്കാർ പറയിപ്പിക്കില്ല. കാരണം കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്ന സ്വഭാവക്കാരായിരിക്കും. മനസാക്ഷിക്ക് വിപരീതമായി ഇവരൊന്നും ചെയ്യില്ല. എന്നിരുന്നാലും വളരെ ശുദ്ധ ഹൃദയരാണ്. മറ്റുള്ളവർക്ക് ദോഷം ചെയ്യണം എന്നൊരു വിചാരമൊന്നും ഇവർക്ക് ഉണ്ടായിരിക്കില്ല. പക്ഷേ ഇവരൊരു ആത്മാശക്തിയും മേധാശക്തിയും അധികാര മനോഭാവമുള്ളവരായിരിക്കും ഒരുപാട്. അതുകൊണ്ട് ഇവരെ പെട്ടെന്നൊരു തണ്ടന്മാരെന്നോ അഹങ്കാരികളെന്നൊക്കെ വിളിക്കും. വളരെയധികം ദൈവഭക്തിയുള്ളവരായിരിക്കും ഈ ഭരണി നക്ഷത്രക്കാർ. കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കാനും ചൂടുന്ന കാര്യങ്ങൾ അറിയാനുമുള്ള ഒരു കഴിവ് ഭരണി നക്ഷത്രക്കാർക്ക് ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഭരണി നക്ഷത്രക്കാർ പൊതുവെ ഒരു ഉയരം കുറഞ്ഞ വ്യക്തികളായിരിക്കും സാധാരണ കണ്ടുവരാറ്. മാത്രമല്ല വിശാലമായ നെറ്റി, നല്ല വലിയ കണ്ണുകളൊക്കെ ഇവരൊരു പ്രത്യേകതയാണ്. നല്ലൊരു മുഖപ്രസാദമുള്ള വ്യക്തികളായിരിക്കും ഭരണി നക്ഷത്രക്കാർ. ഭരണി നക്ഷത്രക്കാർക്ക് അങ്ങനെ ഒരു സ്ഥായിയായ അസുഖങ്ങളൊന്നും കാര്യമായിട്ട് കാണാനില്ല. മാത്രമല്ല ഒരു അസുഖങ്ങൾക്ക് കീഴ്പ്പെടുന്ന സ്വഭാവക്കാരായിരിക്കില്ല. ഇവർ കഠിനമായി പരിശ്രമിച്ച് അതിൽ മുക്തി നേടും. മാത്രമല്ല ഇവരൊരു ഭക്ഷണശീലരല്ല. ആവശ്യത്തിന് മാത്രം ഭക്ഷണം കഴിക്കുക, വിശപ്പിന് മാത്രം ഭക്ഷണം കഴിക്കുന്ന ഒരു സ്വഭാവക്കാരായിരിക്കും. ഇവരെ കുടുംബജീവിതം വളരെയധികം സംതൃപ്തിയുള്ളതായിരിക്കും. നല്ല മനസ്സിനിണങ്ങിയ, നല്ല കാര്യപ്രാപ്തിയുള്ള, അത്യാവശ്യം സൗന്ദര്യമുള്ള ഒരു സ്ത്രീകളായിരിക്കും ഇവർ വിവാഹം കഴിക്കുക. പിന്നീട് ഈ ഭരണി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ കുറച്ചൊരു മേധാശക്തി, ആത്മാശക്തിയുമുള്ള സ്ത്രീകളായിരിക്കും. വളരെയധികം കർമ്മകുശലതയും വിവേചന ബുദ്ധിയും ഈ സ്ത്രീകൾക്കുണ്ടായിരിക്കും. മാത്രമല്ല ഈ ഭർത്തൃ വീട്ടിൽ നിന്നോ ഭാര്യ വീട്ടിൽ നിന്നോ അത്ര വലിയ സുഖകരമായ കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. ചില വഴക്കുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഭരണി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്കുണ്ടാവും. കുടുംബജീവിതത്തിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാലും ഇവർ നല്ലൊരു കുടുംബ ഒരു ആത്മാശക്തി, കുടുംബജീവിതത്തിനോടൊക്കെ വളരെ താല്പര്യമുള്ള വ്യക്തികളായിരിക്കും ഈ ഭരണി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ. അതുപോലെ തന്നെ ഈ ഭരണി നക്ഷത്രക്കാർ പ്രധാനമായിട്ട് ഈ ലക്ഷ്മിയെന്ന് നന്നായി ഭജിക്കുന്നത്. കാരണം ശുക്രദേശയാണ് ജനിക്കുന്നത്. ലക്ഷ്മി ദേവിയെ നന്നായി ഭജിക്കുക ഭരണി നക്ഷത്രക്കാർ. ഇതാണ് ഭരണി നക്ഷത്രക്കാരെ കുറിച്ചുള്ള ഒരു ചെറിയൊരു വിവരണം. എന്തായാലും എല്ലാവർക്കും നന്ദി, നമസ്കാരം.